കേജബായി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ കാന്തല്ലൂരിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. കാന്തല്ലൂരിലെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കാന്തല്ലൂരിലെ അതിമനോഹരമായ കാഴ്ചകൾക്കെല്ലാം ശേഷം ഞങ്ങൾ അറിഞ്ഞ മറ്റൊരു സ്ഥലമാണ് കാന്തല്ലൂരിലെ ഒരു വെള്ളച്ചാട്ടം. വളരെ പ്രസിദ്ധമാകേണ്ട ഒരു വെള്ളച്ചാട്ടമാണത്. പക്ഷേ അങ്ങോട്ടുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെ അധികം ആളുകളൊന്നും അങ്ങോട്ട് വരുന്നില്ല എന്നാണ് ഞങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് കഷ്ടപ്പെടാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങളും ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഒരു 10-20 മിനിറ്റെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു മല ഇറങ്ങി താഴെ പോകുന്ന പോലെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. 20-25 മിനിറ്റോളം നടക്കാനുണ്ട് ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകാൻ. പക്ഷെ അവിടെ എത്തിയിട്ടും കാര്യമില്ല, കാരണം വെള്ളം നല്ല ഒഴുക്കിൽ പോകുന്നൊരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ധൈര്യമുള്ളവർക്ക് മാത്രമേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കടന്നാലേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനും അവിടെ എന്തെങ്കിലും ചെയ്യാൻ, ഫോട്ടോ എടുക്കാനാണെങ്കിലും മറ്റെന്തെങ്കിലും ആ ചെയ്യാനായിട്ട് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഇറങ്ങി വന്ന് അവിടെ എത്തി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിനിടയ്ക്ക് അവിടെ അത്യാവശ്യം കുറച്ച് ശേഷം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ആദ്യം ഞങ്ങൾക്ക് ആ സ്ഥലം അവിടെ നിന്ന് കടക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ആ വീഡിയോൻ്റെ ഭംഗി കിട്ടുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങോട്ട് കടക്കുകയുണ്ടായി. കടക്കുമ്പോഴാണ് മനസ്സിലായത് വിചാരിച്ച അത്രയ്ക്കും സീനില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് അത്രയ്ക്കും പവറല്ല. കാണുമ്പോൾ ഒരുപാട് പേടി തോന്നിയെങ്കിലും പിന്നീട് ഓരോരുത്തർ കൈപിടിച്ച് അങ്ങനെ അങ്ങനെ കടന്നു. പിന്നെ പിന്നെ അത് വലിയ സീനില്ല എന്ന് മനസ്സിലായി. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോൾ പേടി വന്നെങ്കിലും വെള്ളത്തിൻ്റെ ആ കടക്കുന്ന പൊസിഷനിലെ പാറ നല്ല സ്ട്രോങ് ആയതിനാലും അവിടെ വഴുക്കൽ കാര്യമായിട്ട് ഇല്ലാത്തതിനാലും ധൈര്യമായിട്ട് കടക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ധൈര്യമായി അങ്ങോട്ട് കടക്കുകയും അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുകയും അവിടുത്തെ മനോഹരമായ കാഴ്ചയിൽ അതിമനോഹരമായി അവിടെ കാഴ്ചപ്പാടുകൾ കണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടുത്തെ യാത്രകളെല്ലാം തീർത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഈ തിരിച്ച് യാത്ര മടങ്ങുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. പിന്നീട് ഞങ്ങൾ യാത്ര എത്തിച്ചേർന്നത് നേരെ മറയൂരിലേക്കാണ്. കാരണം അവിടുത്തെ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ കാന്തല്ലൂരിനെ വിട പറഞ്ഞുകൊണ്ട് കാന്തല്ലൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. നേരെ മറയൂർ വഴി നമ്മുടെ മൂന്നാർ അങ്ങനെ അങ്ങനെ നമ്മുടെ റൂട്ടിലേക്കുള്ള യാത്രയാണ് നമ്മൾ പിടിച്ചത്. നമ്മുടെ യാത്രയുടെ അവസാന ദിവസമായതിനാൽ തന്നെ കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പോകുന്ന വഴിക്ക് ആനക്കോട്ടപ്പാറ ഒന്ന് കയറി ഇറങ്ങാൻ നോക്കി. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ആളുകൾ അവിടെ വന്നവരൊക്കെയും എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ഒരു വെള്ളച്ചാട്ടം ഈ ഭാഗത്തുണ്ടെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ മറയൂർ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു. അങ്ങനെ മറയൂർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമുണ്ടായതുപോലെ ഒരു ലക്ക് വീണ്ടും കിട്ടുന്നു. അത് 6 പേർക്കും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു 2 പേർക്ക് തന്നെയാണ് വീണ്ടും ലക്കടിച്ചത്. ഇപ്രാവശ്യം കാട്ടുപൊത്തിനേക്കാളും മുമ്പ് കിട്ടിയത് മാനോളയാണ്. ആ ഒരു 4-5 മാനോകൾ ആ വഴിക്ക് ഓടിപ്പോകുന്നതാണ് കാണാനിടയായത്. എന്തായാലും കിട്ടിയ വീഡിയോ ഞങ്ങൾ ഇതിൽ പകർത്തിയിട്ടുണ്ട്. സംഭവം റോഡിൻ്റെ 2 സൈഡിലും ഒരു കമ്പിവേല് കെട്ടിവെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൃഗങ്ങളെ കാണാം എന്നാണ് പറയുന്നത്. ഒരുപാട് മൃഗങ്ങളുള്ള ഒരു വലിയ കാട് തന്നെയാണ് മറയൂർ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് മറയൂരിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാന ഭാഗം ഇവിടെ അവസാനിക്കുന്നു. മറയൂരിലെ കാഴ്ചകൾക്കെല്ലാം ശേഷം രാത്രിയോടെയാണ് ഞങ്ങൾ മൂന്നാറിലെത്തിയത്. മൂന്നാറിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് പെട്രോളും അടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് രാത്രിയോടെ അടിമാലിയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആദ്യം ആഗ്രഹിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ച് യാത്ര തുടരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ പോയി പോയി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും സമയം ഏകദേശം 1 മണിയാവാറായി. അതിനിടയിൽ വണ്ടി ഓടിച്ച് ക്ഷീണമായപ്പോൾ നല്ല തണുപ്പായതിനാൽ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തി ചായയും കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് യാത്ര തുടങ്ങിയത്. അങ്ങനത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളേറിയ ആ ലോങ് ഡ്രൈവായിരുന്നു. പിന്നെ ഒരു 100-150 കിലോമീറ്ററുള്ള നിർത്താനുള്ള ഓട്ടം. അതിനുശേഷം ഞങ്ങൾ വീടെത്തി. അങ്ങനെ വീടെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ ക്ഷീണം ശരിക്കും തിരിച്ചറിച്ചത്.
അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ മുമ്പിൽ കണ്ടുമുട്ടാം.